ശ്രീ എ കെ ശശീന്ദ്രൻ മിനിസ്റ്റർ ഡെസിഗ്നേറ്റ്. രണ്ടാം തവണയും മന്ത്രിസഭയിലേക്ക് എത്തുകയാണ് എൻ സി പിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം കൂടിയായ എ കെ ശശീന്ദ്രൻ. അദ്ദേഹം കഴിഞ്ഞ തവണയും മന്ത്രിയായിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ. ഇത്തവണ അദ്ദേഹം ഏലത്തൂരിൽ നിന്ന് 38,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അദ്ദേഹം ഇത്തവണ അദ്ദേഹത്തിന് വനം വകുപ്പ് ആയിരിക്കും എന്നുള്ള സൂചനകളാണ് ഉള്ളത്. സി പി ഐ ഇവിടെ കൈവശമുണ്ടായിരുന്ന വനം വകുപ്പ് ആയിരിക്കും ഇത്തവണ അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നുള്ള സൂചനകൾ അദ്ദേഹത്തിനുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് വന്ന ഒരാൾ കൂടിയാണ് എ കെ ശശീന്ദ്രൻ. കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ജില്ലാ സംസ്ഥാന പദവികളെല്ലാം വഹിച്ചിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിലേക്കും പിന്നീടാണ് എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നത്. എ കെ ശശീന്ദ്രൻ രണ്ടാമതും പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നു. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ എ കെ ശശീന്ദ്രൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഒരിക്കൽ കൂടി, മുഖ്യമന്ത്രി പിണറായി വിജയന് ശേഷം ഘടകകക്ഷി പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയാണ് എൻ സി പിയുടെ നേതാവ്, എൻ സി പിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം കൂടിയായ എ കെ ശശീന്ദ്രനാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം രണ്ടാം തവണയാണ് മന്ത്രിസഭാ അംഗമാകുന്നത്. എൻ സി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായുള്ള പ്രവർത്തന പരിചയം അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇത്തവണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ചുമതലയായിരിക്കും എൻ സി പിക്ക് ഉണ്ടാവുക എന്നുള്ള സൂചനകൾ ഉണ്ട്. അതിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതേ ഉള്ളൂ. ശ്രീ എ കെ ശശീന്ദ്രൻ മന്ത്രിസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കും. ശ്രീ അഹമ്മദ് ദേവർകോവിൽ.